ഇന്ന് രാവിലെ എൻ്റെ മൂത്ത മകൾ അഡോണ ചേട്ടയായിട്ട് സംസാരിക്കുന്ന കേട്ടു. അപ്പോൾ അവള് ചോദിച്ച ചോദ്യമുണ്ട്, ചാച്ച ജൂൺ മാസത്തിന്റെ പ്രത്യേകത അറിയാവോ? ചാച്ചയോട് വേണ്ടിയില്ല, എന്താ പ്രത്യേകത? ചാച്ച ഒരു പുരുഷനായിട്ട് അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അവർ ചോദിച്ചു, ഇല്ല അറിയില്ല, എനിക്ക് കാര്യം പറ. അല്ല ചാച്ച, ജൂൺ മാസം എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വേൾഡ് മെന്റൽ ഹെൽത്ത് ദിവസങ്ങളായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടാ ചോദിച്ചു, അതിനെ മാത്രം എന്താ പ്രത്യേകത? അപ്പൊ ചാച്ച ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് നോക്ക്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇന്നത്തെ രാവിലത്തെ ഞങ്ങൾ ടോപ്പിക് അതായിരുന്നു, പുരുഷന്മാരുടെ മാനസിക ആരോഗ്യാവസ്ഥ. അപ്പൊ നമ്മളെപ്പോഴും സ്ത്രീകളെ ഹൈലൈറ്റ് ചെയ്യും, സ്ത്രീകൾ ഭയങ്കര വീക്കാണ്, അവർ അബലകളാണ്, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവർ മെന്റലി അവർ ഡൗൺ ആവും പെട്ടെന്ന്, അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മളെ സ്ത്രീകളെ ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് ലീഗലി പോലും പല നിയമങ്ങൾക്കും സ്ത്രീകൾക്ക് ഫേവറബിൾ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകളെ കഴിഞ്ഞും വളരെ 4 മടങ്ങ് വീക്കാണ്, താഴോട്ടാണ് പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്ത്. ഇപ്പൊ അവരൊരു സങ്കടം വന്ന് കരച്ചിൽ വന്നാല് കരയാൻ പോകുമ്പോഴത്തേക്ക് ഒരാൾ പറയും, ഏ നീ പുരുഷനാണ്, നീ ആണാണ്, ആണുങ്ങൾ കരയാൻ പാടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അവന് ഈഗോ ഹേർട്ട് ആവുന്നതുകൊണ്ട് കരയാൻ പോലും പറ്റത്തില്ല, സപ്രസ് ചെയ്യും ഇല്ലേ. അതൊക്കെ അവരുടെ ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിൽ ഒത്തിരി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സ്ത്രീകളെ കഴിഞ്ഞും ആരോഗ്യ പ്രശ്നങ്ങൾ പുരുഷന്മാർക്ക് കൂടുതൽ വരുന്നത് അല്ലേ. ഹാർട്ട് അറ്റാക്ക്, BP, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കല്ലേ ആദ്യം വരുന്നത്. അത് മാത്രമല്ല, ആദ്യം ഏറ്റവും കൂടുതലുമായി പെട്ടെന്ന് ഈ മരണനിരക്കിൽ കൂടുതലും പുരുഷന്മാർ തന്നെയാണ്, അവരാണ് പെട്ടെന്ന് മരിച്ചു പോകുന്നത്. സ്ത്രീകൾ വീണ്ടും ദീർഘായുസ്സോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്കും വീക്കാണ് പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്ത് എന്നാണ് പറയുന്നത്. പക്ഷേ പുരുഷനെ പുരുഷനായിട്ട് നമ്മൾ എന്തോ വലിയ സംഭവമായിട്ട് കാണുന്നത് കൊണ്ടും അവരാണ് കുടുംബത്തിന്റെ പല കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ടും അവർക്ക് ഒരുപാട് വിൽ പവർ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ പല പ്രശ്നങ്ങളെയും നമ്മൾ സ്ത്രീകളായിക്കോട്ടെ, അമ്മമാരായിക്കോട്ടെ, കൂടപ്പിറപ്പായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, പുരുഷന്മാരുടെ മെന്റൽ ഹെൽത്തിന് ഒരു കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് എസ്പെഷ്യലി ഏത് പുരുഷന് പുരുഷന്മാരുടെ അടുത്ത് ആരാണോ കൂടുതൽ അറ്റാച്ച്മെന്റ്, അമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, മക്കളായിരിക്കാം, പ്രത്യേകിച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകള് പുരുഷന്മാരുടെ ചില ഫീലിങ്സിനെ ഇമോഷൻസിനെ നിസാരവൽക്കരിച്ച് കാണരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യനുമായിട്ട് സംസാരിക്കാനായിട്ടിടെ ഒരു 50 വയസ്സ് കഴിഞ്ഞു, ഭയങ്കര എനിക്ക് സങ്കടം തോന്നി. പ്രത്യേകിച്ചും എൻ്റെ മുമ്പില് എൻ്റെ ഓപ്പോസിറ്റ് കസേരയിൽ ഒരു പുരുഷൻ വന്നിട്ട് കണ്ണു നിറഞ്ഞ് കരയുന്നത് കണ്ടാൽ ഞാൻ ആകെ ഒരു അസ്വസ്ഥപ്പെടും. കാരണം അത്രയും വേദന താങ്ങാതെയാണല്ലോ അവൻ പുരുഷൻ കരയുന്നത് എന്നൊരു ഫീല്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. അദ്ദേഹം വന്ന് പറയുന്ന ഇങ്ങനെയാണ്, എൻ്റെ അമ്മ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ എൻ്റെ അപ്പൻ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോയി, എനിക്ക് 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ അമ്മാവനാണ് വളർത്തിയത്, അതായത് അമ്മയുടെ ആങ്ങള. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ പോയി, സ്വന്തമായിട്ട് ജോലിയും ചെറിയ ചെറിയ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ ജീവിക്കുകയാണ്. സ്വന്തം കാലിൽ തന്നെ ഞാൻ നിൽക്കാൻ പഠിച്ചു, ഒത്തിരി ഹാലഞ്ഞ് നടന്നു, ഒത്തിരി കഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ എപ്പോഴും എൻ്റെ മനസ്സിലൊരു അനാഥത്വം ഉണ്ടായിരുന്നു, ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാൻ ഒടുവിൽ വിവാഹം കഴിച്ചു, വിവാഹം കഴിച്ച് ഒരുപാട് ബിസിനസ് ചെയ്തു, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു, ഒരുപാട് മക്കളെ പഠിപ്പിച്ചു. എൻ്റെ മോനിപ്പോൾ PG പഠിക്കുന്നു, മോനിപ്പോൾ +2 കഴിഞ്ഞു, ഭാര്യയ്ക്ക് ഞാനൊരു ജോലി സെറ്റപ്പാക്കി കൊടുത്തു. പക്ഷേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ബിസിനസ്സുകൾ പരാജയപ്പെട്ട് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഭാര്യ ജോലി ചെയ്യാൻ തുടങ്ങി, ഞാൻ തന്നെയാണ് അവളെ ആ നിലയിൽ എത്തിച്ചത്. അപ്പോഴേക്കും അവൾ എന്നെ ധിക്കാരം പറഞ്ഞു തുടങ്ങി, നിങ്ങൾ വേസ്റ്റ് ആണെന്ന് പറഞ്ഞു തുടങ്ങി, നിങ്ങൾ പരാജയമാണ്, എന്ത് ബിസിനസ് ചെയ്താലും പൊട്ടി പാളീസാക്കും, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പണം നശിപ്പിക്കുന്നു എന്നും പറഞ്ഞ് എന്നെ ഇടിച്ചു താഴ്ത്താനും പ്രാകാനും കുത്തുവാക്ക് പറയാനും തുടങ്ങി. എനിക്ക് ഭയങ്കര അസ്വസ്ഥമായി, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോഴും അവൾക്ക് എന്നോട് പരാതിയും കുറ്റപ്പെടുത്തലും തന്നെയാണ്, ഞാൻ പരാജയമാണ്, വേസ്റ്റ് ആണ്. പക്ഷെ ഞാൻ വളർന്നു വന്ന സാഹചര്യമോ എൻ്റെ കഷ്ടപ്പാടോ എൻ്റെ അനാഥത്വമോ ഞാൻ എന്നിട്ടും അവളെ കെട്ടിപ്പടുത്തുയർത്തി ഒരു വീട് വരെ വെച്ചു കൊടുത്ത അത്രയും ഞാൻ എടുത്ത എഫോർട്ടൊന്നും അല്ല അവൾ മനസ്സിലാക്കുന്നത്. ഏതോ 1-2 ബിസിനസ് പൊളിഞ്ഞതിനെയാണ് ഇപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവൾ എന്നെ സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്കൊരു ബിസിനസ് ഇനിയും പുതിയ സ്റ്റാർട്ട് ചെയ്യാൻ ധൈര്യം വരിക. ഇപ്പോൾ ഞാൻ മെന്റലി തളർന്നിട്ട് എനിക്ക് സ്ട്രോക്ക് വന്നു, ഒരു സൈഡ് തളർന്ന് ഞാൻ 1.5 മാസം ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ പോലും എന്നെ ശുശ്രൂഷിക്കാൻ ആരും വന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്റെ മാനസിക സമ്മർദ്ദമാണ് എന്നെ സ്ട്രോക്ക് വന്ന് ഈ സൈഡ് തളർത്തി കളഞ്ഞത് എന്നാണ്. പക്ഷെ ഇതേപോലെ ഒരു പ്രോബ്ലം പെണ്ണുങ്ങൾക്കാണ് വരുന്നെങ്കിൽ വിചാരിച്ചോ,
സത്യം പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരില്ല. വരും, വരുന്നുണ്ട്, പക്ഷെ ശതമാനത്തിൽ കുറവാണ്. കാരണം അവൾക്ക് അറിഞ്ഞു തീർക്കും, അല്ലെങ്കിൽ നാലുപേരോട് പറഞ്ഞു തീർക്കും, അല്ലെങ്കിൽ അമ്മേനെ വിളിച്ച് പറഞ്ഞു തീർക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അവർക്ക് പല ഓപ്ഷൻസ് ഉണ്ട് അവിടെ ഇമോഷണൽ കാര്യങ്ങൾ, ഫീലിങ്സിനെ എമിറ്റ് ചെയ്ത് കളയാൻ. പക്ഷെ പുരുഷന്മാർക്ക് കളയില്ല, കാരണം അവരുടെ ഈഗോ ഹേർട്ടാവും. ഏയ്, ഞാൻ എങ്ങനെ കുറയാണ്, ഞാൻ പുരുഷനല്ലേ, അതൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടവരല്ലേ, അത് പറഞ്ഞു കൊടുത്ത് ഞാൻ എന്തിനാ നാണം കെടുന്നു, അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഈഗോ അവർക്ക് ഹേർട്ട് ആവുന്നത് കൊണ്ട് അവർ ആരോടും പറയില്ല, സപ്രസ് ചെയ്യും. അത് പിന്നീട് എന്താ, ബി പി ആയിട്ടും കൊളസ്ട്രോൾ ആയിട്ടും ഹാർട്ട് അറ്റാക്ക് ആയിട്ടും ഒരു സ്ട്രോക്ക് ആയിട്ടും പാർക്കിൻസൺസ് ആയിട്ടും ശരീരം തളർന്ന് പോകുന്ന തരത്തിലോട്ടൊക്കെ ഇത് പല തരത്തിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ട് ഈ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ ഏത് പുരുഷനാവുള്ള അപ്പനായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നമ്മളെ കഴിഞ്ഞും കുറച്ചും കൂടെ ഇമോഷണൽ സപ്പോർട്ട് അവർക്കാണ് വേണ്ടത്. നമ്മുടെ ഇമോഷണൽ സപ്പോർട്ടിനനുസരിച്ച് അവരുടെ ബിസിനസ് വിജയിപ്പിക്കാനും അവരുടെ ജോലിയുടെ കാര്യത്തിൽ അവരെ ഫോക്കസ്ഡ് ആക്കാനും പറ്റും. അത് സ്ത്രീകൾക്കാണ്, അത് സ്ത്രീകളുടെ ബാക്ക് സപ്പോർട്ടാണ് ഏത് ബിസിനസ്, ഏത് പുരുഷൻ ചെയ്യുന്ന ബിസിനസിന്റെയും വിജയം, അല്ലെങ്കിൽ ഏത് പുരുഷൻ ചെയ്യുന്ന ജോലിയുടെയും ഒരു ആഫ്റ്റർ എഫക്ട് ഒരു സ്ത്രീയുടെ ബാക്ക് സപ്പോർട്ടാ. ഇല്ല, ഞാൻ ഉണ്ട് കൂടെ, സാരയില്ല, ഇത് ഫെയിലായാൽ നെക്സ്റ്റ് നമുക്കത് ചെയ്യാൻ പറ്റൂന്നേ എന്നൊരു ഒറ്റ വാക്ക് മതി, ഒരു ഭാര്യയുടെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഒറ്റ വാക്ക് മതി, ആ പുരുഷൻ അത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകള് നമ്മുടെ കൂടെയുള്ള ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യുക, മക്കളെ സപ്പോർട്ട് ചെയ്യുക. അബദ്ധങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും, പരാജയങ്ങളൊക്കെ എല്ലാവർക്കും പറ്റും, പക്ഷെ അത് റിക്കവർ ചെയ്യാൻ പറ്റും. ആ പരാജയത്തിൽ തന്നെ കിടക്കാനായിട്ട് നമ്മൾ ഒരു കാരണമാകരുത്. ഓക്കെ, നമുക്ക് പറ്റും അവരെ ഹെൽപ്പ് ചെയ്യാൻ, ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ട്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പുരുഷന്മാർ, നിങ്ങളുടെ ഭാര്യമാർക്ക് ഇപ്പൊ തന്നെ അയച്ചു കൊടുക്കുക കേട്ടോ, അവരൊന്ന് കാണട്ടെന്നേ, കണ്ടിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യട്ടെ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാര്യമാരാണെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുക, സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നേ. പല അബദ്ധങ്ങളും പറ്റി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഭർത്താവിനെ വീണ്ടും 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 കുത്തുവാക്ക് കൊണ്ട് നശിപ്പിച്ച് അവരെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? മരണം ഒരിക്കലേ സംഭവിക്കുള്ളൂ, പക്ഷെ നമ്മുടെ ഓരോ കുത്തുവാക്കും അവരെ ദിനം പ്രതി കൊന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനൊരു അവസരം ഉണ്ടാക്കിയല്ലേ. നമുക്കൊരു കാര്യം അറിയോ, അതായത് ഇന്ത്യയിൽ 100 പേരിൽ എടുത്താൽ 5 പേർക്ക് ഡിപ്രഷനാണ്. നിങ്ങൾ നോക്കിക്കോളൂ, 5 പേരിലും ഏറ്റവും കൂടുതൽ ശതമാനം, ഒരു 3 പേര് 4% പേര് ആരാന്നറിയോ? പുരുഷന്മാരാണ് അത്രേ. ആ പുരുഷന്മാരിൽ ഏത് പ്രായക്കാരാണെന്നറിയോ? 45-50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിലാണ് ഡിപ്രഷൻ കൂടുതൽ. അതായത് അവരുടെ ജീവിതത്തിന്റെ ആയകാലം മുഴുവൻ ഓടി ഓടി കഷ്ടപ്പെട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്തു, പലതും പരാജയപ്പെട്ടിട്ടുണ്ടാകും, പലതും വിജയിച്ചിട്ടുണ്ടാകും, പക്ഷെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അക്സെപ്റ്റൻസോ ഒരു റെസ്പെക്ടോ ഒരു റെക്കഗ്നൈസേഷനോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് അവരെ മാനസികമായിട്ട് തകർത്തുകളയും, മാനസികമായിട്ട് ബ്രെയിനെ എഫക്ട് ചെയ്യും. അവരെ നമ്മായി, അവർക്ക് ഒന്നിനും സന്തോഷിക്കാൻ തോന്നത്തില്ല, ഒരു ഉണർവ് തോന്നത്തില്ല, പുറത്തോട്ട് ഇറങ്ങാൻ തോന്നത്തില്ല, വീട്ടിൽ തന്നെ ഇരിക്കും, ഒരു കാര്യം ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യത്തില്ല. അതിന്റെ കാരണം പല ഇൻസിഡൻസ് ഉണ്ടാകും, പക്ഷേ അതിൽ നിന്നും റിക്കവർ ചെയ്യിക്കാൻ അത് സ്ത്രീക്കേ പറ്റുള്ളൂ. അത് ഒരു പെണ്ണിന് മാത്രമേ സാധിക്കുള്ളൂ. പുരുഷന്മാരെ എപ്പോഴും ഹാപ്പി ആക്കി വെക്കാനും എന്തൂസിയാസ്റ്റിക് ആയിട്ട് വെക്കാനും ഒക്കെ സ്ത്രീകൾക്കാൻ പറ്റുക. അതുകൊണ്ട് ഈ വേൾഡ് മെൻസ് ഹെൽത്ത് ഡേയിൽ ഈ ജൂണിൽ മാസത്തില് നമുക്ക് ഇത് തന്നെ തുടങ്ങാം, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, പുരുഷന്മാരെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം. സ്ത്രീകൾക്ക് പറ്റും, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പുരുഷന്മാരെ കൊണ്ട് എത്തിക്കാനും പറ്റും. പക്ഷെ അതിനൊരു നീക്കുണ്ട്, ഒരു വേ ഓഫ് ടോക്കിംഗ് ഉണ്ട്, വേ ഓഫ് ടോൺ ഉണ്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ പറയുമ്പോൾ വേറൊന്നും ഇൻഫർമേഷൻ കൂടെ പറയാൻ പോവാണ്. ജൂലൈ മാസത്തിൽ 11 മുതൽ 14 വരെ അങ്കമാലി വെച്ചിട്ട് 4 ദിവസം താമസിച്ചിട്ടുള്ള ധ്യാനമുണ്ട്. വളരെ രസകരമായ, ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ക്ലാസ്സുകളാണ് ഞാനും ചേട്ടായി ബ്രദർമാരെയും 4 ദിവസവും നിങ്ങളോടൊപ്പം ഒന്നിച്ച് താമസിക്കുന്നുണ്ടാവും. പിന്നെ ഫാദർ ജിനു പള്ളിപ്പാട്ടുണ്ട്, ഫാദർ മനു ഉണ്ട്, അങ്ങനെ 3-4 വളരെ ഇപ്പോഴത്തെ ഫേമസ് ആയ ധ്യാന ഗുരുക്കന്മാര്, ഫാദർ ജോസഫ് കണ്ടത്തെ പറമ്പലുണ്ട്, ഒത്തിരി അച്ഛന്മാരും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടെ വളരെ മനോഹരമായ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ കുഞ്ഞിലേലെ കൊച്ചു കൊച്ചു മുറിവുകള്, വിഷമങ്ങള്, നെടുവീർപ്പുകള്, അല്ലെങ്കിൽ ചില വേദനകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഹീൽ ചെയ്യുന്ന പ്രാർത്ഥനകളും ഉണ്ടാവും, ഒക്കെ ഹീൽ ചെയ്യാനുള്ള ഒരുപാട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും, വളരെ വ്യത്യസ്തമായ പാട്ടുകളായിരിക്കും, വളരെ വ്യത്യസ്തമായ മെഡിറ്റേഷൻ ആയിരിക്കും, വളരെ വ്യത്യസ്തമായ ക്ലാസ്സുകളൊക്കെ ആയിരിക്കും. 4 ദിവസം മിസ് ചെയ്യരുത്. നിങ്ങൾ മാക്സിമം ഇത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക, പറ്റുന്ന പോലെ നിങ്ങൾ ബുക്ക് ചെയ്യാൻ, ലിമിറ്റഡ് സീറ്റ് ആണ്, ബുക്ക് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ജൂലൈയിൽ ദുബായിൽ വരുന്നുണ്ട്, നമുക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്, ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ഉണ്ട്, ദുബായിലും ഷാർജയിലും വെച്ച് നടത്തുന്നു. നമ്പേഴ്സ് ഇതിൽ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം.
നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ മക്കൾക്കായെന്ന് പറഞ്ഞിട്ട് ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നാട്ടിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ അറിവുകളും നമ്മൾ കൂടുതൽ കൂടുതൽ വളർത്തുക, ഒരു ബെറ്റർ പേഴ്സൺ ആയിട്ട്, നമ്മുടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ്. സോ അതൊന്നും, അത് എപ്പോഴും നമ്മൾ എത്രത്തോളം നമ്മൾ ബെറ്റർ ആയിട്ട് മാറുന്നോ അതിനനുസരിച്ചിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഡ്രീം, നമ്മുടെ പാഷനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്മുടെ എന്താണ് പാഷൻ, അത് കണ്ടെത്തി അത് ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ, ഫോക്കസ്ഡ് അല്ല, ഫോക്കസ്ഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ധ്യാനത്തിന്റെ കാര്യം ഒന്നും മിസ് ചെയ്യരുത്. ഇത് വായിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യുക, കൂട്ടുകാരോട് ഫ്രണ്ട്സിനോടൊക്കെ പറയുക കേട്ടോ. അപ്പൊ ഒത്തിരി സന്തോഷം. വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പർ 8281499768 8590056274. ഈ നമ്പറിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്യുക. അവൾ എല്ലാവരെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ.